നേരെ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പോകും, എനിക്കറിയത്തില്ല എന്താ, എനിക്ക് തോന്നുന്നു അതിന്റെ തന്നെ ആയിരിക്കാനാണ് ചാൻസ്. 12 hours later. Hey guys, welcome back up ellarkum nammude members of the motham kolai motham kolai. Oh guys, appa ellarkum nammude mattoru video ku swagatham guys. Kaanam ee level onnum alla guys, naan ingane onnum allayirunnu raavile. Ippa samayam vayinera vai രാവിലെ ഗായ്സ് 8-ന്റെയും 8-ന്റെയും അല്ല 16-ന്റെയും അല്ല ഒരു 10-150-ന്റെ പണി ഗായ്സ് എനിക്ക് കിട്ടി. ഞാൻ ചോദിച്ചു ഇന്ന് രാവിലെ ഞാൻ ചത്തു പോകുന്നത് വിചാരിച്ചു ഗായ്സ്, അമ്മാതിരി വലിയ പണിയാണ് ഗായ്സ് കിട്ടി. അതിന്റെ വിഷയം ഞാൻ രാവിലെ എനിക്ക് വയ്യാഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങളെല്ലാം കണ്ടു. ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഇന്ന് എനിക്ക് ഒത്തിരി എനർജി ഒന്നും എടുക്കാൻ പറ്റത്തില്ല. രാവിലെ ഒരു 8-ന്റെ പണി എന്ന് പറയുന്നത് 8-ന്റെയാണോ 16-ന്റെയാണോ 32-ന്റെയാണോ എന്ന് എനിക്കറിയത്തില്ല ഗായ്സ്. മെനിയാന്ന് പോയി പണിക്ക് പോയില്ലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മറ്റേ ഫിത്തിക്ക് വാർപ്പ് കിഴിക്കുന്ന പരിപാടിയായിരുന്നു. ആ മെഷീൻ അത്യാവശ്യം പവറുള്ളതുകൊണ്ട് ഞാൻ എനിക്ക് അത് ഉപയോഗിച്ചിട്ട് പരിചയമില്ല. ഞാനത് കയറി അടിച്ചടിച്ച് എൻ്റെ ഫുൾ ഫോഴ്സ് എടുത്ത് അടിച്ചത് ആ ശരീരം മൊത്തം ഇങ്ങനെ നടന്ന് കുലുങ്ങുന്നുണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഓരോ നമ്മുടെ ചെസ്റ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കാലാണെന്നുണ്ടെങ്കിലും എല്ലാ ഭാഗവും അനങ്ങുന്നുണ്ടായിരുന്നു. തല വരെ വിറക്കിയായിരുന്നു ഗായ്സ്. പക്ഷേ ഇന്നലെ വലിയ സീൻ, ഇന്നലെ ശരീരം മൊത്തം വേദനയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ എണ്ണിക്കാൻ നോക്കിയിട്ട് എണ്ണിക്കാൻ പറ്റുന്നില്ല. ഒരു രക്ഷയില്ലാത്ത വേദനയും അതിന് ആ തലയ്ക്കത് കണ്ട് വിങ്ങുന്ന പോലെ. എനിക്ക് ഈ വീഡിയോ അത്യാവശ്യം എടുക്കാൻ വയ്യ, പക്ഷേ എങ്കിലും ഞാൻ എടുക്കുക. എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം എടുക്കുക. നേരെ ഇപ്പം ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പോകും, എനിക്കറിയത്തില്ല എന്താ, എനിക്ക് തോന്നുന്നു അതിൻ്റെ തന്നെ ആയിരിക്കാനാണ് ചാൻസ്. എൻ്റെ ഒരു നീർക്കട്ടങ്ങളെല്ലാം ആയിരിക്കും പോകാൻ, അങ്ങനെ എല്ലാം ചെറുതെല്ലാം ആയിരിക്കും എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്താ ചെയ്യാനാണ് കഴിച്ച്, നേരെ രാവിലെ വള്ളി കിട്ടി. ഇപ്പം സമയത്ത് തോന്നി 8:30 കഴിഞ്ഞ് 9 മണിയാവാറുണ്ട് കഴിച്ചു. ഇപ്പം എന്നൊക്കെ നേരെ നമ്മുടെ അടുത്ത് ഡോക്ടറുണ്ട്, പുള്ളിക്കടുക്കിലോട്ടാണ് പോകുന്നത്. പെട്ടെന്ന് നോക്കാം, എനിക്ക് തല പൊക്കാൻ പോയി, എനിക്ക് വണ്ടി പിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പോകാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അങ്ങ് പോവാം. ഇപ്പോൾ ഗായ്സ് അങ്ങനെ ഫൈലി നമ്മളുണ്ട്. ഇതാണ് ഹോസ്പിറ്റൽ കേട്ടോ, ഈ ഹോസ്പിറ്റലിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഡോക്ടർ വന്നിട്ടില്ല, ഡോക്ടറിന് വേണ്ടി വെയിറ്റിംഗ്. അതിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ മുട്ടക്കാട്ടം പാടി എന്തോ ചെയ്യാനെന്ന്. ഓ ഗായ്സ്, രാവിലെ നടന്ന കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഗായ്സ് ഇന്നലെ എനിക്ക് ശരീരം മെനങ്ങാൻ ഞാൻ പണിക്ക് പോയത്. ഇന്നലെ എനിക്ക് ശരീരവേദനയൊക്കെ ഉണ്ടായിരുന്നു. അച്ഛോ പണിക്ക് പോകാൻ ശരീരവേദനയൊക്കെ കാണും, സ്വാഭാവികമല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു ഗായ്സ്. പക്ഷേ അതിനുശേഷം ഇന്നലെ രാത്രി കിടക്കാൻ നേരത്തും വലിയ സീനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ എണ്ണിക്കാൻ നോക്കിയിട്ട് ആ രാവിലെ എന്തോ സ്വപ്നമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എണ്ണിക്കാണ്ടിരിക്കുമ്പോൾ എനിക്ക് തല പൊങ്ങുന്നില്ല. തലയിലേണ്ടില്ലേ 2 കിലോടെ കട്ടിയെടുത്ത് വെച്ച പോലെ. ഈ ഓശി എന്തോ പറ്റിയടാ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിച്ചു എനിക്ക് ഇങ്ങനെ തലവേദന വരുന്നത്. തലവേദന വന്നിട്ട് ചുമയില്ലായിരുന്നു, ചുമ ഇപ്പം വന്നത് കേട്ടോ. തലയുടെ ഈ ഒരു റൗണ്ട് ഭാഗം, നമ്മുടെ ഇവിടെ സാധാരണ തലവേദന വരാറ്, പക്ഷെ ഇവിടെ അല്ല, എൻ്റെ പുറകു വശത്ത്. അയ്യോ എൻ്റെ നിക്കർ കയറിപ്പോയി. ഞാൻ വെച്ചാൽ ഓഹോ അവിടെ ഒരു കുടിയും കൂടെ എടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ വെച്ചാൽ ഓ ഇന്ന് ചത്ത് പോകുന്നവരെ വിചാരിച്ചു അമ്മാതിരി തലവേദന. പിന്നെ ഡോക്ടറിനെ എടുക്കാൻ പോയി, ഡോക്ടർ എന്നെ പറഞ്ഞ് ആടാ വലിയ സീനൊന്നും ഇല്ല, ഇന്ന് പണിക്ക് വന്നിരുന്ന പൊടിയെല്ലാം കൂടെ സൈനസോ ഇവിടെ സാധനം ഉണ്ടാവും സൈനസ് എന്നൊക്കെ പറഞ്ഞു. ഡോക്ടർ ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ചെറിയ വേദന ഉണ്ടായിരുന്നു, വേദന ഉണ്ടോ പറഞ്ഞ്, വേദന ഉണ്ട് ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് സൈനസിനകത്ത് നമ്മുടെ പൊടിയെല്ലാം കൂടെ അടിച്ചു കയറിയാണ്, അങ്ങനെ സീനാണ്. പിന്നെ ഒരു ഇഞ്ചക്ഷനും എടുത്ത് മരുന്ന് തന്ന്, മരുന്ന് കഴിച്ചിട്ട് വലിയ കുറവൊന്നും ഇല്ലായിരുന്നു. ഒരു 11 മണിയൊക്കെ പോയി ഞാൻ കിടന്നു, ഒരു 10 മണി ആയപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് മരുന്ന് കഴിച്ചിട്ട് ഞാൻ പിന്നെയും മാർക്കണമെന്ന് ഉറങ്ങി. ഒരു 11:30 ആയപ്പോൾ എണ്ണിച്ചപ്പം ഒരു ചെറിയ കുറവുണ്ടായിരുന്നു, പിന്നെയും ഒന്ന് ഉറങ്ങി എണ്ണിച്ചപ്പം ഇപ്പം വലിയ കുഴപ്പമില്ല. പക്ഷേ എങ്കിലും ഇപ്പോഴും ചെറിയ മയക്കമുണ്ട്, ഇങ്ങനെ മയങ്ങി മയങ്ങി പറയുന്ന ഉറക്കമല്ല, എനിക്കങ്ങ് വല്ലാത്ത ഒരു ഇറിട്ടേഷൻ. എനിക്ക് ലൈഫിൽ ഇതുവരെ വന്നിട്ടില്ല ഇങ്ങനെ, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഓ എന്തായാലും ഒരു 1.5 അനുഭവമായിരുന്നു ഗൈസ്. എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, അപ്ലോഡ് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് ഇപ്പം ഭയങ്കരമായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, റീച്ചൊന്നും ഭയങ്കരമായിട്ട് പോകുന്നില്ല. അപ്പം ഡെയിലി അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരുപാട് നമ്മൾ സബ്സ്ക്രൈബേഴ്സും കമൻറ്റ് ചെയ്യണം, ആ വീഡിയോ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. അതുകൊണ്ടും കൂടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് നല്ല നല്ല കണ്ടന്റുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, കണ്ടന്റുകൾ ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇപ്പം ഈ ഒരു അവസ്ഥയിലായതുകൊണ്ടാണ് ഗൈസ് തൽക്കാലം. അപ്പം നടക്കുന്ന കാര്യങ്ങൾ, ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുക എന്നതാണ് ഇന്നത്തെ പരിപാടി. ഇതൊക്കെയായിരുന്നു ഗായ്സ്, രാവിലെ ഫുള്ള് വള്ളിയായിരുന്നു. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഗായ്സ്, അത് ഞാൻ വേറൊരു വീഡിയോ ഇട്ട് ചെയ്യുക. ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഇട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണത്. അപ്പം ഗായ്സ് അത്രയ്ക്കുള്ള ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്നത്തെ ഒരു ദുരിതം പിടിച്ച ദിവസമായിരുന്നു ഗായ്സ്, ആർക്കും ഇങ്ങനൊരു ദിവസം വരായിരിക്കട്ടെ. എനിക്ക് അത്ര പറയാനുള്ളൂ, ഞാൻ അതുപോലെ കറങ്ങിപ്പോയി ഇന്നത്തെ ദിവസത്തിൽ. ഓ ഗായ്സ്, അപ്പം മറ്റൊരു വീഡിയോ കാണുന്നിടം വരെയല്ല, നാളെ കാണുന്നിടം വരെ.